നമസ്കാരം നിലത്ത് ആ സാമുറായി മുട്ടുകുത്തിയിരുന്നു ഉറയിൽ നിന്ന് അയാൾ തൻ്റെ ആ വലിയ കത്തി ഊരിയെടുത്തു കത്തിയുടെ അഗ്രം സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു അയാളുടെ മുഖത്ത് തെല്ലുപോലും ഭയമോ സങ്കടമോ ഉണ്ടായിരുന്നില്ല ഒരു ഉറച്ച തീരുമാനം എന്ന പോലെ അയാൾ ആ കത്തി തൻ്റെ വയറിൻ്റെ ഇടതു ഭാഗത്ത് കുത്തിയിറക്കി കുറച്ചു സമയം അയാൾ ആ കത്തി അവിടെ കുത്തി നിർത്തി ഒരു നിശ്വാസമിട്ടുകൊണ്ട് ആ കത്തി ശക്തമായി വലത്തോട്ടേക്ക് നീക്കിക്കൊണ്ടിരുന്നു ആന്തരിക അവയവങ്ങൾ മുറിച്ചുകൊണ്ട് ആ കത്തി നീങ്ങി ഒടുവിൽ ആ കത്തി അയാളുടെ വയറിന്റെ വലതുഭാഗത്തെത്തി നിന്നു വയറിൽ നിന്ന് രക്തം പുറത്തേക്കൊഴുകി അയാൾ നിലത്തേക്ക് വീണു ജപ്പാനിലെ സാമുറായികൾ ഇവർ ആയോധന കലകളിൽ നിപുണന്മാരായിരിക്കും ഭരിക്കുന്നവരുടെ സൈന്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുകയും രാജ്യത്തെയും രാജാവിനെയും സ്വന്തം ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവരുമാണ് സാമുറായികൾ അവർക്കിടയിൽ പണ്ടുകാലത്ത് നിലനിന്നിരുന്ന വളരെ കഠിനവും വേദനാജനകവുമായ ഒരു ആചാരമായിരുന്നു സെപ്പുക്കൂ അഥവാ ഹരകിരി സ്വന്തം വയറ് കത്തികൊണ്ട് നെടുകെ കയറി ജീവത്യാഗം ചെയ്യുന്ന ആചാരമാണിത് ഇവർ ഇത് അനുവർത്തിക്കുന്നത് ഈ സാമുറായികൾ ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ ചെയ്താൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ തോൽക്കുകയോ ഏതെങ്കിലും തരത്തിൽ കൂടെയുള്ളവർക്ക് അപമാനം ഉണ്ടാവുകയോ ചെയ്താൽ ഇവർ സ്വന്തം ജീവൻ പകരം കൊടുത്ത് ആ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു ഈ ആചാരം ചെയ്തു പോന്നിരുന്നത് സ്വന്തം മാനക്കേടിനൊപ്പം മറ്റുള്ളവരുടെ അഭിമാനം രക്ഷിക്കാൻ കൂടി വേണ്ടിയും ഇവർ ഇത് ചെയ്തു വരാറുണ്ട് ഹരാഗിരി ചെയ്യുന്ന സാമുറായികൾ മുട്ടുകുത്തി നിലത്തിരുന്ന് തങ്ങളുടെ കത്തികൊണ്ട് സ്വന്തം വയറ നെടുകെ മരിക്കും ഇങ്ങനെ ചിലപ്പോൾ അവർ മരിക്കണമെന്നില്ല അങ്ങനെ വരുമ്പോൾ അവർ തന്നെ ആ കത്തി വലിച്ചൂരി കടുത്തൽ കുത്തിയിറക്കി മരിക്കും അല്ലെങ്കിൽ വലിയ വാള് കുത്തി അതിന്റെ തുമ്പ് നെഞ്ചത്തമർത്തി അതിലേക്ക് വീണും ഇവർ മരിക്കാറുണ്ട് അതുമല്ലെങ്കിൽ ഇവർക്ക് തൊട്ടു മിന്നിലായി ഒരാൾ നിൽക്കുന്നുണ്ടാകും അയാൾ ഇവർ വയർ കുത്തിക്കീറിയതിനു ശേഷം കൂടുതൽ വേദന മരിക്കാതിരിക്കാൻ വേണ്ടി ഒറ്റവെട്ടിന് തലകളയും ഈ ആചാരം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പോലും ജപ്പാൻ പട്ടാളക്കാർക്കിടയിൽ ചെയ്തതിനാൽ തെളിവുകളുണ്ട് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ജാപ്പനീസ് ചിത്രമായ ഹരാഗിരി ഈ ആചാരവുമായി കണ്ടിട്ടുണ്ട് അതുപോലെ തമിഴിലെ എന്ന മിസ്കിൻ ചിത്രത്തിൽ വില്ലന്മാരുടെ കൂട്ടത്തിലെ ഒരാൾ പോലീസ് പിടിക്കുമെന്നായപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ഹരാഗിരി ചെയ്യുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട് വെബ് ഡെസ്ക്